ഹലോ, വെൽക്കം ബാക്ക് ടു നെജ്മാസ് വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സൺഡേ, നമ്മൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് പറവണ്ണ ബീച്ച്. നമ്മൾ തിരൂരുകാർക്കൊക്കെ അറിയുന്നുണ്ടാവും പറവണ്ണ ബീച്ച്, അല്ലാത്തവർ കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ തിരൂരിലാണ് പറവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു ചെറിയ ബീച്ചാണ്. ഏറ്റവും വലിയ ബീച്ച് നമ്മൾ കോഴിക്കോട് തന്നെ ആയിട്ട് പറയും. അപ്പോൾ അതിൽ തിരൂരുകാരുടെ ഒരു ബീച്ചായിട്ട് പറവണ്ണ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഞാനും ഹസ്ബൻഡും കൂടെ പോവുകയാണ്. ഇവിടെ നമുക്കൊരു 10-25-30 മിനിറ്റിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ട്. ഈവനിങ്ങിലാണ് കേട്ടോ, നമ്മൾ സൺസെറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇതാ ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിരിക്കുന്നുണ്ട്. അത് കേട്ട് കേട്ട് ഞാൻ ആകെ ചിരിച്ച് ഒരു വൈക്കായി. അങ്ങനെ അതൊക്കെ കേട്ട് നമ്മൾ തിരിച്ച് പോകണം. യാത്ര പോകുമ്പോൾ നമ്മളിടയ്ക്ക് ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ നമുക്ക് വല്ലാത്ത മനസ്സിനൊരു സമാധാനവും സന്തോഷവും കിട്ടും. എസ്പെഷ്യലി ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർക്ക് അതിൽ നിന്നും ഒരു റിലീഫാണ് ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്നത്. ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഏകദേശം ഒരു നമ്മുടെ മനസ്സിനെ ഒരു സന്തോഷപ്പെടുത്തുന്ന ദിവസങ്ങളാണ് ഈ സൺഡേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കോളേജിൽ സ്കൂളുകളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സൺഡേ, കാരണം ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊന്ന് യാത്ര പോവുക, അതൊക്കെയാണ് മനസ്സിലെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ബാക്കിയുള്ള സമയം മുഴുവനും നമ്മൾ ജോലിയിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ വണ്ടി എണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ പെട്രോൾ പമ്പിൽ നിർത്തി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ബീച്ച് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. പറവണ്ണ ബീച്ച് അത്രയും കൂടെ നല്ല ബീച്ചാണെന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഇവിടുന്ന് തിരൂരിൽ നിന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് എളുപ്പം പോയി വരാൻ പറ്റുന്നൊരു ബീച്ച് എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. കാരണം വലിയ നീറ്റ്നെസ്സും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കണ്ടതിൽ ഇപ്പം തിരൂരിൽ വെച്ചിട്ട് നല്ലതെന്ന് പറയാൻ നമ്മൾ കൂട്ടായി അതുപോലെ പറവണ്ണ പോകും. പക്ഷേ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് ബീച്ചാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഓരോ ആളുകൾക്ക് ഓരോന്നാണല്ലോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സൺഡേയിലൊക്കെ പോയൊന്ന് വരും. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ കണ്ടിട്ടിതാ നല്ല തിരക്കുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് അവിടെ ഇരുന്നൊക്കെ
നേരെ ജൂസിയിലോട്ട്. നമ്മുടെ ജൂസി നമ്മുടെ കോട്ടക്കൽ ഭാഗത്തുണ്ട്, ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അതുപോലെ തിരൂർ കേട്ടോ. വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എനിക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റാണ് അവിടുത്തെ ജ്യൂസ്, എനിക്കൊത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം നമ്മുടെ ബാങ്കിൻ്റെ ഒക്കെ സമയമായിട്ടോ, അപ്പോൾ നമുക്ക് വേഗം വീട്ടിലെത്തണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നേരെ ജ്യൂസിയിലേക്ക് ആഞ്ഞു പിടിച്ചു. അങ്ങനെ ജ്യൂസിയിലെത്തി. ആ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എന്തായാലും ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഓർഡർ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ജ്യൂസിലെത്തിയാൽ എന്നും ടെൻഡർ കോക്കനട്ട് ആണ് കേട്ടോ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ടെൻഡർ ഫ്രൂട്ട്, ഇതേതെങ്കിലുമാണ് എനിക്കിഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്. ഇതൊക്കെ ഓർഡർ ചെയ്തൊരു ക്ലബ് സാൻഡ്വിച്ചും കഴിച്ച് ഞങ്ങൾ തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു. പക്ഷേ ഈ ഒരു ബീച്ചിൽ വന്നപ്പോഴും ഒരു ജ്യൂസ് കഴിച്ച് തിരിച്ചു പോയപ്പോഴൊക്കെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഞാൻ ആകെ രണ്ട് ദിവസമായിട്ട് വളരെ മൂടിയായിട്ടിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് യാത്ര പോയപ്പോൾ ഒരുപാട് മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ യാത്ര ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പോവുക, ഒന്ന് എൻജോയ് ചെയ്യുക. ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലൊക്കെ ഒന്ന് പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള സൺഡേകളൊക്കെ എൻജോയ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ തുടർന്ന് നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വിലയേറിയ സപ്പോർട്ടുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ നിങ്ങളെൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇനി വേണ്ടതെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിച്ചാൽ എനിക്കതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. അപ്പം നമ്മളിതാ നേരെ ജ്യൂസിയിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഏകദേശം നമ്മൾ ടൗണിലെത്തി, വീട്ടിലെത്താനായി. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ജോലിക്ക് പോവണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ അപൂർവമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ യാത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂറ് പോകണമെന്നില്ല, നമ്മളുടെ ബന്ധുവീടുകളിൽ പോവാം, അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.